എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ചിക്കൻ അടിപൊളി പൊടി സാധനം. ഈ റൈസ് കൊടുങ്ങു, ഇഷ്ടമാണ് റൈസ്. നല്ല റൈസ് കേട്ടോ. ഡ്രീം ടു എക്സ്പ്ലോർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കീട്ടിലെ മന്തി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഒരു കുറച്ച് വെറൈറ്റി മന്തികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ട് തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന മുത്തൂറൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന ഒരു ചെറിയൊരു സ്പോട്ടിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ട് അൽ റാസി റെസ്റ്റോറൻറ്റ്. എൻ്റെ കൂടെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഫുഡ് വീഡിയോ ചെയ്യുന്ന ഒറ്റയ്ക്കല്ലേ. ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ചങ്ക ആയതുകൊണ്ട് കൂട്ടുകാർ രണ്ട് കൂട്ടുകാരോടുണ്ട്. ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ വീഡിയോയും കൂടെ ഉണ്ട്. ഒരു സ്പെഷ്യൽ വീഡിയോ ആണിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് വായിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. സോ ഗൈസ് ഉണ്ട്, നമ്മൾ അൽ റാസി റെസ്റ്റോറൻറ്റ് ഉണ്ടാകും കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ അറിയണ്ടേ. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. സോ ബ്രോയുടെ പേരെങ്ങനായിരുന്നു? അബീബ്. ഓ, സോ നമ്മുടെ ഇവിടെ വരുന്ന സ്പെഷ്യൽ എന്തൊക്കെ ആയിരിക്കും? നമ്മളെടുത്തുള്ളത് മെയിനായിട്ട് നമുക്ക് കുഴിമന്തിയാണ്. കുഴിമന്തി. ആ, കുഴിമന്തിൽ നമ്മളെടുത്ത് ചിക്കൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഓ പിന്നെ അൽഫാമും ബാർബി. അൽഫാമും പുറത്ത് ചെയ്യുന്നതാണ്, കുഴിമന്തി റൈസിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ കുഴിമന്തി എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടോ? ബീഫ് അങ്ങനത്തെ എന്തെങ്കിലും? കുഴിമന്തി നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളത് ചിക്കനാണ്. ചിക്കനാണ്. ഓക്കെ. പിന്നെ ഈ സ്പൈസി അധികം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അൽഫാം. ഓക്കെ. പിന്നെ ബീഫ് മട്ടൺ. ചിക്കൻ കുഴിമന്തി ചെയ്യുന്നത് ടിപ്പിക്കൽ അറേബ്യൻ ടേസ്റ്റിലാണ്. പക്ഷേ ഈ അൽഫാമും നമ്മളിവിടുത്തെ. പിന്നെ ബീഫ് നോർമലി സാധാരണ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അൽഫാമും. അതെ അതെ. എല്ലാ റെസ്റ്റോറൻ്റ് നമ്മൾ അൽഫാം ചെറിയ വ്യത്യാസം കാണും, എല്ലാം പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ബീഫ് മട്ടന് ചെറിയൊരു കേരള റെസിപ്പി കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മറ്റേത് ടിപ്പിക്കൽ അറേബ്യൻ ടേസ്റ്റിലാണ് ചിക്കൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അധികം സ്പൈസി ആക്കാതെ ആ ഒരു ടേസ്റ്റിലാണ്. ഓക്കെ. പിന്നെ ഇവിടെ ചെയ്യുന്ന കുക്കുമാരില്ലെന്ന് പറയുന്നത് അവരെല്ലാം അവിടെ എല്ലാം 30 വർഷം വർക്ക് ചെയ്തിട്ട് പരിചയമുള്ളവരാണ്. വെളിയിൽ തന്നെ വർക്ക് ചെയ്താലോ? സൗദി എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഞാനിങ്ങനെ കുഴിമന്തിയെ പറ്റി കുറച്ചൊക്കെ ആയിട്ടു അങ്ങനെയാണ്. ഇതിൻ്റെ റിവ്യൂസ് എല്ലാം കണ്ടപ്പോഴും നല്ല റിവ്യൂസ് ആണ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കണമല്ലോ. അപ്പം നമുക്ക് എന്തായാലും ആ കുഴിമന്തി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാട്ടോ. ഇനി അകത്തോട്ട്. സോ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തതാണ് ചിക്കൻ്റെ മന്തി, പിന്നെ പിന്നെ ഓർഡർ ചെയ്തൊരു അൽഫാം, പിന്നെ റൈസ് അൺലിമിറ്റഡ് ആട്ടോ. പിന്നെ നമുക്കൊരു സാലഡ് വരുന്നുണ്ട്. സാലഡുണ്ട്, ഇതിൻ്റെ കൂടെ ഒരു സാലഡുണ്ട്. പിന്നെ ഇതിൻ്റെ മയോണൈസും തക്കാളി ചട്നിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ചിക്കൻ്റെ അല്ലേ ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്നത്, ചിക്കൻ വേണ്ടിയല്ല. ചിക്കൻ്റെ ഒരു പീസ് ഉണ്ട്, കുറച്ച് റൈസ് കൊടുക്കാം കേട്ടോ. പിന്നെ അതുതന്നെ ഞാൻ പറയാൻ മറന്നു കേട്ടോ, നമ്മൾ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇവിടെ നമ്മുടെ ചങ്കിൻ്റെ ബർത്ത്ഡേ ആണ്. ഇവൻ്റെ പേര് നബിൻ, ഇത് ജയിൽ. രണ്ട് നമ്മുടെ ചങ്ക തന്നെയാണ്. എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേയുടെ ഒരു ചിലവൂടാണ് ചിലവ് ഒരു ഫുഡ് വീഡിയോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം ചിക്കൻ കണ്ടോ. കേട്ടോ, നീ എടുക്കും, എല്ലാവരും എടുക്കും. കോഴി കാണുന്ന ഡെക്കറേറ്റ് ചെയ്യണം. നിനക്ക് ഡെക്കറേഷൻ വേണോ? നിനക്ക് ഡെക്കറേഷൻ വേണോ? പച്ചമുളക് ക്യാരറ്റുണ്ടോ? ഭംഗിക്ക് എല്ലാം ഭംഗിക്കാം കേട്ടോ. ഏണ്ട് ഇന്ന് നമ്മൾ ഞാൻ മാത്രമല്ല കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്, എന്താണ്ട് നമ്മുടെ ഈ രണ്ട് ചങ്കുകൾ ടേസ്റ്റ് ചെയ്യുന്നതാണ്. എന്നെക്കാട്ടും വലിയ ഫുഡുകളാണ് കേട്ടോ. ഞാൻ വളരെ ഫുഡ് കഴിക്കുന്ന, കുറച്ച് വെളിയിലൊക്കെ കഴിക്കുന്ന വളരെ കുറവാണ്. രണ്ട് പേരും വെളിയിൽ നിന്ന് കഴിക്കുന്നതാണ്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് വേറെ രണ്ട് പേർ
റിവ്യൂ ഇടുന്നത്. മയോണൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, മയോണൈസ് പ്രത്യേകിച്ച് പുറത്തു നിന്നൊക്കെ പോകുമ്പോഴും മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ്. ആണോടാ മയോണൈസ് വരാവേ, കിട്ടിയിട്ട് വരും. അങ്ങനെ നമുക്ക് നോക്കാം. സോ അതന്നെ നമുക്ക് കഴിച്ചു തേണ്ട, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ എന്നാന്ന്. എടുത്തോട്ടെ എടുത്തോട്ടെ, ടേസ്റ്റ് ചെയ്യ ടേസ്റ്റ് ചെയ്യ്, എല്ലാവരും ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ചിക്കൻ എടുത്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ഫ്ലേവർ, നല്ല ഫ്ലേവറുണ്ട്. അത്യാവശ്യം നല്ല മസാലയൊക്കെ അല്ലേ, നല്ല മസാലയൊക്കെ പിടിച്ചു, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു തന്തൂരിയൊക്കെ പോലെ അല്ലേ, തന്തൂരി മറ്റേ ഏകദേശം ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി കേട്ടോ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ചിക്കൻ അടിപൊളി പൊളി സാധനം, ഈ റൈസ് ഇടുന്നു ഇഷ്ടമാണ് കഴിച്ചാൽ. നല്ല റൈസ് കേട്ടോ, നല്ല അതിൻ്റെ ആ ഒരു നല്ല ഒരു ടെക്സ്ചറുണ്ട്, നല്ല ടെക്സ്ചറുണ്ട്, ആ ഒരു നെയ്യുടെയും ആ ഒരു നല്ലൊരു ടേസ്റ്റുണ്ട്. നല്ല അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കൻ്റെ ഈ റൈസും നൈസ് അടിപൊളിയാണ്. എനിക്ക് ഇനി മറ്റേ എങ്ങനെയുണ്ട്, മറ്റേ നല്ല അൽഫാം എങ്ങനെയുണ്ട്, അൽഫാം അടിപൊളിയല്ലേ, ടേസ്റ്റ് ആയിട്ട് കേട്ടോ. മതി കുരുമുളകിൻ്റെ ടേസ്റ്റ്, അത്യാവശ്യം നല്ലൊരു കുരുമുളകിൻ്റെ ടേസ്റ്റും ആ ഒരു സ്മോക്കി ആയിട്ട് വരുന്നതിൻ്റെ ഈ ഒരു എടുപ്പാണ് കണ്ടോ. ഈ ഒരു കറുത്ത പോർഷനൊക്കെ വരുന്നത് എനിക്കൊന്ന് കാണാൻ തോന്നും കേട്ടോ, ഈ കറുത്തതിൻ്റെ ആ ഒരു സ്മോക്കിനെസ്സും ആ ഒരു നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ചെയ്ത് നോക്കൊന്നും കാണത്തില്ല, അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനുണ്ട് നല്ല അല്ലേ, ആ ഒരു ഫ്ലേവറും നല്ല അത്യാവശ്യം നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളതല്ലേ. ആ ചിക്കൻ കേട്ടോ, ഞാൻ അങ്ങനെ വെളിയിൽ പോയി കഴിക്കുന്നത് വളരെ കുറവെന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നി. മരങ്ങളും ഇല്ല പൊളി കേട്ടോ, കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു ഒരു പുളിപ്പൂട വന്നപ്പോഴത്തേക്കും അത് അടിപൊളി കേട്ടോ, സൂപ്പർ നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. നമ്മൾ ഈ റെസ്റ്റോറൻ്റ് ഇരിക്കുന്ന അൽ റാസി റെസ്റ്റോറൻ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവല്ലായിൽ നിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന റൂട്ട്, അതായത് മുത്തൂറൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ടേസ്റ്റിൻ്റെ എന്തെങ്കിലും? നല്ല സൂപ്പർ അല്ലേ, അടിപൊളിയാണ്, നല്ല അടിപൊളിയല്ലേ, സൂപ്പറാണ്. പിന്നെ ആ അതുകൊണ്ട് തക്കാളി ചട്നി, അയ്യോ സാധനം ടേസ്റ്റ് ചെയ്തില്ല ഈ തക്കാളി, അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതും ഉണ്ടാകട്ടോ അതിനകത്തോട്ട് വലിയ തൊടാനെ. നോക്കോക്ക് മൂന്ന് പേരും പറയണം, മൂന്ന് പേരാണ്. നീ കഴിക്കും ഇപ്പോൾ ഒരു മൂന്ന് പേരും പെടും. നല്ല ലൈറ്റായിട്ടുള്ള ഫ്ലേവർ, സാധാരണ മറ്റേ നമ്മൾ തക്കാളി കിടുമ്പോൾ കുറച്ചുകൂടെ ഒരു പുളിപ്പ്, വളരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ചെറിയ നേരിയ ഒരു പുളിപ്പേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ലതാണ് തക്കാളിക്ക് ഇഷ്ടപ്പെട്ടവർ രണ്ട് ഈ ഒരു തക്കാളി കിടുവിൻ്റെ രണ്ട് ഈ ഒരു തക്കാളിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലാത്ത ഓർമ്മയുള്ള അൽറാസി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ തിരുവല്ലായ്മ ചങ്ങനാശ്ശേരി മൂന്ന റൂട്ടിൽ മുത്തൂർ കഴിഞ്ഞിട്ടുള്ള
മൊത്തം ഈ ഒരു റൂട്ട് പോകുന്നവരെ ഉറപ്പായിട്ടും വന്ന് കയറി നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡുമാണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് കയറി നോക്കണം. അപ്പോൾ തുടർന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ.